പ്രിയ വിദ്യാർത്ഥികളെ ഇനിയുള്ള ക്ലാസുകൾ നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂം വഴിയാണ് ഇനി നമ്മൾ കാണുന്നതും നിങ്ങളുടെ നോട്ടുകൾ തിരിച്ചയക്കുന്നതും അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ തുറക്കുക അതിൽ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് ടൈപ്പ് ചെയ്യുക ഗൂഗിൾ ക്ലാസ് റൂം ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് വേണ്ടത് ഇതാ ഇതേപോലെ ഒരു ഐക്കൺ വരും അത് ഇൻസ്റ്റാൾ കൊടുക്കുക കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു ഇനി ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ കാണും ഓപ്പൺ ചെയ്യുക ഇത് തുറന്നു വരുന്നത് ഇങ്ങനെയൊരു വിൻഡോ ആയിരിക്കും അതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി അതിൽ കൊടുക്കണം ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയി ജിമെയിൽ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ഇമെയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളൊരു ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ഉണ്ടാക്കാം നിങ്ങളുടെ ഫോൺ നമ്പറും കൊടുത്ത് ഇമെയിൽ ഐ ഡി ഉണ്ടാക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഇമെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക ഇപ്പം ഇതിൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക ഇതിൻ്റെ അടിയിൽ പ്ലസ് ചിഹ്നം നിങ്ങൾ കാണും പ്ലസ് ചിഹ്നം കാണും ആ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ജോയിൻ ക്ലാസ് ക്രിയേറ്റ് ക്ലാസ് അല്ല ജോയിൻ ക്ലാസ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളോട് നിങ്ങൾക്ക് അധ്യാപകർ നിങ്ങളുടെ ക്ലാസ്സിലേക്കുള്ള കോഡ് ക്ലാസ് കോഡ് തന്നിട്ടുണ്ടാകും അതിൽ ക്ലാസ് കോഡ് ടൈപ്പ് ചെയ്യുക ഇവിടെ ക്ലാസ് കോഡ് ടൈപ്പ് ചെയ്താൽ യു ഇ ജെ എന്ന് തുടങ്ങുന്ന ഒരു ക്ലാസ് കോഡ് ഇപ്പോൾ നമ്മൾ ജോയിൻ കൊടുത്തു ഇപ്പോൾ പത്താം ക്ലാസ് ജയിൽ ലോഗിൻ ചെയ്തു നമ്മുടെ ആ ക്ലാസ്സിൽ കയറി ഇവിടെ ഒന്ന് ഈ ക്ലാസ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നതാണ് നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ഉള്ളിലെ ടീച്ചർ ഇട്ടിട്ടുള്ള അസൈൻമെൻറ്റ് വർക്ക് ഈ കാണുന്നതാണ് അസൈൻമെൻറ്റ് വർക്ക് ന്യൂ അസൈൻമെൻറ്റ് സർക്കിൾസ് ചാപ്റ്ററിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഒരു അസൈൻമെൻറ്റാണ് ടീച്ചർ തന്നിട്ടുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോയിലേക്ക് കടക്കാം അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അധ്യാപകനിട്ട ചോദ്യം അല്ലെങ്കിൽ അസൈൻമെൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള അസൈൻമെൻറ്റ് അത് വായിച്ചു നോക്കിയതിന് ശേഷം യുവർ വർക്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഒരു ആഡ് അറ്റാച്ച്മെൻറ്റ് കാണുന്നുണ്ട് അപ്പോൾ ആ ആഡ് അറ്റാച്ച്മെൻറ്റ് നിങ്ങളടുത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ തിരിച്ച് നിങ്ങളുടെ വർക്ക് ടീച്ചർക്ക് അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ മുന്നിൽ ഫയൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കാം നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ട് ഫോട്ടോ എടുക്കാം ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാം ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഉത്തരം ഫോട്ടോ എടുക്കുന്നത് എന്ന് കാണിക്കാം അതിൽ ടേക്ക് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്യാമറ ഓൺ ആവും അപ്പോൾ നിങ്ങൾ എഴുതി തയ്യാറാക്കിയ ആൻസർ ഫോട്ടോ എടുക്കുക ക്യാമറ ഇടുക ടിക്ക് ഇടുക ആ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക ഇതിൽ തന്നെ നിങ്ങൾക്ക് ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ അടിയിൽ ഒരു എഡിറ്റ് ഓപ്ഷനും പേനയുടെ ഒരു ഐക്കണും വരും ആ പേന ഉപയോഗിച്ചും നിങ്ങൾക്കതിൽ ഉത്തരം എഴുതി അത് തന്നെ തിരിച്ചയക്കാം ആ ചോദ്യത്തിൽ തന്നെ ഉത്തരം എഴുതിയും അയക്കാവുന്നതാണ്
ഇപ്പോൾ ഫോൺ ഫോട്ടോ എടുത്ത കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത് പോലെ നിങ്ങളുടെ ഉത്തരം ആണ് ആ ചിത്രം ഐക്കണിൽ കാണുന്നത്, സർക്കിൾസ് മുകളിൽ കാണുന്നത്. അതിൽ ടേണിൻ ക്ലിക്ക് ചെയ്യുക. ടേണിൻ ടേണിൻ ക്ലിക്ക് ചെയ്താൽ രണ്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അത് ടേണിൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ടേണിൻ അപ്പോൾ നിങ്ങൾക്ക് സബ്മിറ്റായി. ഇനി അത് വേണ്ട എങ്കിൽ അൺസബ്മിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് വീണ്ടും പുതിയ ഉത്തരം അയക്കാം. അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാവരും ചെയ്യേണ്ടതാണ്. അതിന് നിങ്ങൾക്കൊരു ഇമെയിൽ ഐ ഡി വേണം. ഇമെയിൽ ഐ ഡി ഇല്ലാത്തവർ ഉണ്ടാക്കുക, ഗൂഗിൾ ജിമെയിൽ ഉപയോഗിച്ച് ക്രിയേറ്റ് എന്ന് പറയുന്ന ഇതിലൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ആ വിൻഡോ ഉപയോഗിച്ച് നിങ്ങൾ ഇമെയിൽ ഐ ഡി ഉണ്ടാക്കണം. അതിൻ്റെ പാസ്വേഡ് നിങ്ങൾ സൂക്ഷിക്കണം. ഇപ്പം നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് അധ്യാപകരിടും, ആ മാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് തരും, ആ ഗൂഗിൾ ഫോമിൽ തന്നെ ഉത്തരം എഴുതി റീസബ്മിറ്റ് ചെയ്യാം. ഇതാണ് ഇതിലെ പ്രവർത്തനങ്ങൾ. ഓക്കെ, താങ്ക് യു.